ഇന്നലെ ദൈവസ്നേഹത്തിന്റെ ആഴക്കിണറുകളിൽ നിന്ന് ജലം കോരി കുടിക്കുന്ന ആനന്ദത്തിന്റെ അനുഭവം ഏശയ്യാ വിവരിക്കുകയായിരുന്നല്ലോ. ഇന്ന് സങ്കീർത്തനം 33. തോൽക്കുടങ്ങളിൽ ആഴിപ്പരപ്പുകളെ ഒതുക്കാനും കടലാഴങ്ങളെ നമുക്കായി കൈക്കുമ്പളിൽ ശേഖരിക്കാനും ശക്തിയുള്ള ദൈവത്തിന്റെ മഹിമകളാണ് ആ സങ്കീർത്തനം വർണ്ണിക്കുന്നത്. ദൈവം അത്ര തിക്കി നിറച്ച് സമൃദ്ധമായാണ് തന്റെ സകല സമ്പത്തുകളും നമുക്ക് പകർന്നു തരുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവൻ ഒരനർത്ഥവും ക്ഷാമവും കുറവും ഭയപ്പെടില്ല. മനുഷ്യന്റെ ആത്യന്തിക ഭാവം സമൃദ്ധമായ ഈ ദൈവിക നന്മയ്ക്കായി ക്ഷമാപൂർവം കാത്തിരിക്കുക, സഹകരിക്കുക എന്നത് മാത്രമാണ്. ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെ. ഒരിക്കലും ഇടിവ് വരാത്ത ദൈവാശ്രയ ബോധമാണ് അതിന് ആധാരം. കാരണം ദൈവം ഒരിക്കലും തന്റെ വാഗ്ദാനങ്ങളിൽ അവിശ്വസ്തനോ വചനങ്ങളിൽ അശക്തനോ സ്നേഹത്തിൽ പിന്നാക്കം പോകുന്നവനോ അല്ല. അതുകൊണ്ട് നാം ദൈവത്തെപ്പോലെ നീതിയിലും സ്നേഹകാരുണ്യത്തിലും മികച്ചു നിൽക്കണം. ദൈവം സമൃദ്ധമായൊരു നീർപ്രവാഹമാകുന്നത് പോലെ അവനിൽ സർവം സമർപ്പിച്ച നമ്മളും ജീവജലധാരകളായി മാറുന്നു. യോഹന്നാൻ 7:38. സങ്കീർത്തനം 33 ഒരു സൃഷ്ടികീർത്തനമാണ്. ഇന്നും ദൈവം നിറവേറ്റുന്ന നവസൃഷ്ടിക്കൊത്ത ഒരു നവഗാനം. നീതിമാന്മാരുടെ ചുണ്ടിൽ അത് വിടരുകയും ചെയ്യുന്നു. എഫേസ്യർ 3:14 മുതലാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇക്കാരണത്താൽ ഞാൻ ഭൂമിയിലുള്ള എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും കാരണമായ പിതാവിന്റെ മുൻപിൽ മുട്ടുകുത്തുന്നു. ഇക്കാരണത്താൽ, ഏത് കാരണത്താൽ? ഈ അധ്യായം ആദ്യം 3:1 ശ്ലീഹ പറഞ്ഞു തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ സമയം തീവ്രമായ ആനന്ദത്താൽ ശ്ലീഹ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് വാചാരണായി തുടങ്ങി. പിന്നീട് 12 വാക്യങ്ങൾക്ക് ശേഷം മാത്രമാണ് താൻ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം ശ്ലീഹയ്ക്ക് തുടരാനായത്. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആ വചനമഴ നാം ഇന്നലെ ശ്രവിച്ചിരുന്നു. ഈ ദൈവിക രഹസ്യത്തെക്കുറിച്ചുള്ള ആത്മഹർഷം തന്നെയാണ് ശ്ലീഹ ഇതൊക്കെ പറയാനുള്ള ആ കാരണം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങൾക്കും ആധാരമായ ആ പിതാവ്, ദൈവപിതാവിനെ ശ്ലീഹ അങ്ങനെയാണ് വിളിച്ചത്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ സാരാംശമാണത്. ഭേദങ്ങളും ഭിന്നതകളും തകർത്തുകൊണ്ട് ക്രിസ്തുവിനാൽ ദൈവം അനുരഞ്ജനവും ഐക്യവും സ്ഥാപിച്ചു. മേലിൽ എല്ലാവരും ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുന്നു. നമ്മുടെയെല്ലാം സങ്കുചിത സങ്കല്പങ്ങളും ധാരണകളും ദൈവം പൊളിച്ചെടുക്കുകയാണ്. മേലിൽ നാം ആത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചവരായി ഒരൊറ്റ കുടുംബമായി മാറുന്നു. പരിശുദ്ധ തൃത്വത്തിൽ പ്രകടമാകുന്ന ആ ഐക്യം, കമ്മ്യൂണിയൻ, മാനുഷികമായ എല്ലാ ബന്ധങ്ങളിലും നിറവാർന്നു തുടങ്ങി. ആ പിതാവിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ് ശ്ലീഹ. ദൈവത്തിന്റെ മുൻപിൽ സമ്പൂർണമായി തന്നെ തന്നെ തുറന്നുവെച്ച് ദൈവത്തിന് സമ്പൂർണമായി ആശ്രയമർപ്പിച്ച് വളരെ അത്യാവശ്യ ബോധത്തോടെ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു സൂചനയാണത്. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെ. ദൈവപിതാവിനോട് ദൈവപുത്രനെ പോലെ ദൈവാത്മാവാൽ പ്രചോദിതരായി നാം പ്രാർത്ഥനകൾ അർപ്പിക്കണം. അങ്ങനെ ഒറ്റപ്പെട്ടിരുന്നവരും അകന്നു കഴിഞ്ഞിരുന്നവരുമായി നമ്മൾ ഒരേ ദൈവഭവനത്തിൽ അംഗങ്ങളും കൂട്ടവകാശികളുമായി തീർന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ശ്ലീഹ എഫേസ്യൻ സഭയിലെ ശ്രേഷ്ഠന്മാരോടൊപ്പം അക്ഷരാർത്ഥത്തിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 20. സ്നേഹക്കണ്ണീരിൽ കുതിർന്ന വിടചൊല്ലൽ നാം അവിടെ കാണും. ദൈവഭവനത്തിലെ അംഗങ്ങളായ സഹോദരന്മാർ അങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചും ആശ്വസിപ്പിച്ചും അവരുടെ വഴികളിൽ മടങ്ങിപ്പോകുന്നു. ദൈവം തന്റെ രക്ഷാകര പദ്ധതിയെ ഒരു ഭവനത്തിന്റെ വ്യവസ്ഥ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു ഒയ്ക്കോണോമോസ് എന്ന വാക്കിലൂടെ. ദൈവത്തിന്റെ സമ്പദ് വ്യവസ്ഥ അവന്റെ ഭവനത്തിന്റെ വ്യവസ്ഥ തന്നെയാണ്. അവിടെ ലാഭം നോക്കി പിരിച്ചുവിടലോ തരം താഴ്ത്തലോ കൂലിക്കുറവോ കൂടുതലോ ഒന്നുമില്ല. വീടിന്റെ മണമുള്ള തിരുത്തലും കരുതലും ഒത്തുകൂടലും മാത്രം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധം എന്ന മഹാരഹസ്യം പോലെയാണ് വിവാഹിതരാകുന്ന ഭാര്യയും ഭർത്താവും എന്ന് ശ്ലീഹ പഠിപ്പിച്ചതും ഈ ലേഖനത്തിൽ തന്നെയാണ്. ഈ ഭൂമിയിൽ നമ്മുടെ എല്ലാം വ്യക്തിപരവും സാമൂഹികവുമായ നിലനിൽപ്പിന് ആധാരമായ കുടുംബങ്ങളിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്നത് കേവലം ഒരു സാമൂഹിക പ്രതിഭാസം മാത്രമല്ല, സൃഷ്ടി മുതലേ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന രക്ഷാകര വ്യവസ്ഥയാണ്. ആധ്യാത്മികവും ഭൗതികവുമായ ജനനം കുടുംബവേദികയിലാണ് ദൈവം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആത്മാവിൽ മാത്രമല്ല നാം കുടുംബാംഗങ്ങളായിരിക്കുന്നത്, ശരീരത്തിലുമാണ്. ആദവും ഹവായും ആദിമാതാപിതാക്കൾ പരസ്പര പൂരകങ്ങളായി ഏകശരീരമായി ദൈവം ബന്ധിപ്പിച്ചു. ഈ ഏകശരീരത്തിൽ നിന്ന് സർവ്വജനപദങ്ങളും പിറകൊള്ളാൻ അവിടുന്ന് ഇടയാക്കി. ഈയൊരു തിരിച്ചറിവ് പകർന്നു നൽകാനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സൃഷ്ടി വിവരണം പോലും, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയാൻ വേണ്ടി. അതിനാൽ മനുഷ്യരെല്ലാവരും സാഹോദര്യത്തിലും സഹവാസത്തിലും ജീവിക്കണമെന്നത് ദൈവനിശ്ചയമാണ്. കുടുംബം ഈ വിശ്വാസശീലത്തിന്റെയും ഐക്യത്തിന്റെയും പാഠശാലയാണ് സ്കൂൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് കമ്മ്യൂണിയൻ. ഈ മാനവിക ഐക്യത്തെ ദ്യോതിപ്പിക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ഫ്രത്തല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനം പറയുന്നു, ആഗോള സമൂഹം
നാനാവിധം രാജ്യങ്ങൾ ചേർത്തു വെച്ചതല്ല, അത് യഥാർത്ഥമായ ഐക്യമാകണം, കമ്മ്യൂണിയൻ. പലതായി പിരിയുന്നതിന് മുൻപ് നാം എല്ലാം ഒന്നായിരുന്നുവെന്ന് ആദ്യം തിരിച്ചറിയണം. ഇന്നലെ നാം കണ്ട ഒരു വാക്കുണ്ട്, പോളിപൊയ്ക്കിലോസ് എന്ന്, ദൈവിക ജ്ഞാനത്തെ സൂചിപ്പിക്കാൻ. ബഹുവർണം, ബഹുസ്വരം, ബഹുലമായ ഉൾപിരിവുകൾ ഉള്ളതൊക്കെ എന്നാണ് ഇതിനർത്ഥം. ദൈവസ്നേഹത്തിൻ്റെ ഈ നീളവും വീതിയും ആഴവും ഉൾപിരിവുമെല്ലാം അളക്കാൻ നമുക്കാകട്ടെ എന്ന് ശ്രീഹായ് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ വിശ്വം മാനവിക കുടുംബം, ഹ്യൂമൻ ഫാമിലി എന്നത് വെറും ഒരു ഭാവനാ സങ്കല്പമല്ല, ദൈവിക പദ്ധതി തന്നെയാണ്. നീതിയിൽ അത് ഇഹലോകത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് പാപ്പ പഠിപ്പിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 33 നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നീതി കൂടാതെ ദൈവത്തെ ഉൾക്കൊള്ളാനാവില്ല എന്ന്. നീതി പുലരാത്ത ജീവിതങ്ങളിലും സമൂഹങ്ങളിലും ദൈവത്തെ കണ്ടെത്താനുമാകില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭൗതിക കുടുംബങ്ങളും ആത്മീയ കുടുംബങ്ങളും ദൈവം തന്നെ സ്ഥാപിച്ചതാണ്. എന്നാൽ കുലമഹിമ, കുടുംബമഹിമ എന്നൊക്കെ പറഞ്ഞ് നാം ചിന്നിച്ചിതറി ഈ മാനവിക ഐക്യം അസാധ്യമാക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷം ഇതിനെതിരെയുള്ള തക്കതായ ഒരു താക്കീത് തന്നെയാണ്. ദൈവത്തോടുള്ള ഐക്യം എല്ലാ മാനുഷിക ബന്ധങ്ങളെയും മുകളിലാണ്. നമ്മുടെ ഭൗതിക കുടുംബ ബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ദൈവത്തിൻ്റെ അതിവിശാലമായ കുടുംബത്തിലേക്ക് നമ്മെ ഉൾച്ചേർക്കാൻ ശക്തി പകരാൻ സാധിക്കണം. ഈ ലോകത്ത് പിറന്ന് പുലർന്ന് മറന്നകലാനുള്ളവരല്ല. അതിനാൽ ദൈവത്തെ ഗൗരവമായി എടുക്കുന്ന എല്ലാവരും ഈ ഒരു മുൻഗണന ദൈവത്തിന് നൽകിയേ മതിയാകൂ. അങ്ങനെ ഒരു പ്രതിസന്ധി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയുമാണ്, വിശുദ്ധമായ ഒരുതരം അസ്വസ്ഥത. ലോകം തരുന്ന കപട സമാധാനത്തെ അത് തകിടം മറിക്കും. കാരണം നാഥൻ ശരിയും തെറ്റും തമ്മിലുള്ള വേർതിരിവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മെ പകുത്തിടുന്ന വാളാണ്. മത്തായി 10:34, ഹെബ്രായർ 4:12. നാഥൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ തീയാകട്ടെ ഒരേ സമയം സഹനത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു ജ്വാലയുമാണ്. ഇപ്പോൾ മുതൽ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവുകൾ കണ്ടു തുടങ്ങും. ഇപ്പോൾ മുതൽ എന്ന ഈ പ്രയോഗം ഈ സുവിശേഷത്തിലൊഴിച്ച് പിന്നെ ആകെയുള്ളത് 2 കൊരിന്ത്യസ് 5:16. കേവലം മാനുഷികമായി മാത്രം കാണാതെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ എല്ലാം നോക്കിക്കാണാൻ പഠിപ്പിക്കുന്ന ഭാഗത്ത്, മാനുഷികതയും ലൗകികതയും അവസാന വാക്കല്ല, അവ അനാവശ്യങ്ങളുമല്ല, എന്നാൽ അവ നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്താനുള്ള പടികളാണ്. ഇന്ന് കുടുംബങ്ങളുടെ അപ്പോസ്തലനും ജീവന്റെ പ്രവാചകനുമായ തേജസ്വിയായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ തിരുനാളാണ്. ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾക്ക് പാപ്പ എഴുതിയ എഴുത്താണ് ഗ്രാത്തിസിമാം സാനെ. അതിൽ ആ വിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നു, ഓരോ കുടുംബവും സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കനപ്പെട്ട പ്രകടനങ്ങൾ തന്നെയാണ്. നമ്മുടെ കുടുംബ വ്യവസ്ഥകളിൽ മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് അവൻ തന്നെ തന്നെ അധീനനാക്കുകയും ചെയ്തു. പുത്രസഹജമായ വാത്സല്യവും അനുസരണവും പ്രകടമാക്കി. മരണത്തോളം അനുസരിച്ചുകൊണ്ട് മരണത്തെ തന്നെ നിത്യമായി തോൽപ്പിച്ചു. ഇങ്ങനെ ഓരോ മനുഷ്യ വ്യക്തിയോടും അവൻ തന്നെ തന്നെ ഇഴചേർത്ത് വെച്ചു. ഈ ഭൂമിയിൽ സേവിക്കപ്പെടാനല്ല, സേവിക്കാനായി വന്ന ആ മനുഷ്യപുത്രന്റെ വഴി അങ്ങനെ ഓരോ മനുഷ്യ വ്യക്തിക്കും നിർണായകരേഖയായി. അതിനാൽ ഓരോ വ്യക്തിയും കുടുംബവും സഭയുടെ പുണ്യപാതകളായി മാറുകയാണ്. പ്രപഞ്ചം അതിൻ്റെ സർവ്വ വൈവിധ്യത്തിലും പിതാവിൻ്റെ സ്നേഹത്തിൽ ഒന്നായി അലിഞ്ഞു ചേർന്നതുപോലെ. എഫേസ്യർ 3:14-16.